കിള്ളിയാർ ശുചീകരണം രണ്ടാം ഘട്ടത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ നടക്കുന്ന ശുചീകരണത്തിൽ 25,000 പേർ പങ്കെടുക്കും. 2018 ഏപ്രിലായിരുന്നു ജനകീയ പങ്കാളിത്തത്തോടെ കിള്ളിയാർ ശുചീകരണ യജ്ഞത്തിന് തുടക്കമിട്ടത്. ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും പ്രദേശവാസികളുമെല്ലാം മലിനമായ പുഴ വൃത്തിയാക്കാൻ രംഗത്തിറങ്ങി. ഈ മാതൃക കേരളമെങ്ങും ചർച്ച ചെയ്തു. എന്നാൽ പിന്നീട് നടപടികൾ കാര്യമായി മുന്നോട്ടു പോയില്ല. മലിനീകരണത്തിനൊപ്പം തീരത്തെ കയ്യേറ്റമായിരുന്നു പ്രധാന വെല്ലുവിളി. 14 ഏക്കർ വസ്തുവാണ് തീരം അളന്നുതിരിക്കുന്ന നടപടികളിലൂടെ തിരിച്ചുപിടിച്ചത്. രണ്ടാംഘട്ട ശുചീകരണത്തിന്റെ ഭാഗമായി ഉത്ഭവസ്ഥാനമായ പനവൂർ മുതൽ വഴയിലപ്പാലം വരെ 22 കിലോമീറ്റർ ദൂരമാണ് പുനരുജ്ജീവിപ്പിക്കുക. 25,000 ആളുകളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർ, പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ, സാംസ്കാരിക സാമൂഹ്യ നേതൃത്വത്തിൽ നിൽക്കുന്നവർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി രണ്ടാംഘട്ട ശുചീകരണം ഈ മാസം 14-ാം തീയതി നടത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തത എന്തെന്ന് ചോദിച്ചാൽ, ഈ 22 കിലോമീറ്ററിനോടൊപ്പം തന്നെ അനുബന്ധ തോടുകൾ 31 തോടുകൾ ശുചീകരണത്തിന് വിധേയമാക്കുക. ഏകദേശം 500 കിലോമീറ്ററാണ് 31 തോടുകളിലായിട്ട് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. യജ്ഞത്തിന്റെ ഭാഗമായി സംരക്ഷണ ബോധവൽക്കരണ ജാഥകൾ നടത്തിയിരുന്നു. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.